അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, ഇന്നത്തെ ദിവസം നമ്മള് പെരന്റെ മോൾക്കാണ് പോന്നിക്കാണ് കേട്ടോ. കണ്ടല്ലങ്ങള് കൊറച്ച് കയറും മാറാപ്പും മാറാമ്പലും ഒക്കെ. നമ്മള് സിലുവിന്റെ ഊഞ്ഞാലാണ്. ഇതിനിപ്പോഴൊരു കേടില്ല കേട്ടോ. ഇത് പൂതിയാവുമ്പോ കൊണ്ടുവന്നങ്ങാണ്ട് താഴത്ത് കൊടുന്ന് കെട്ടി തൂക്കും. അതുകൊണ്ട് കച്ചറ കൂടുകയെന്ന് കണ്ടാല് വേഗം എടുത്തുകാണ്ട് ഇങ്ങോട്ട് തന്നെ കൊടുന്ന് വെക്കും. ഇപ്പൊ തൽക്കാലം എത്തട്ടിക്ക. ഇതിവിടെ ടൈറ്റിൽ ഇങ്ങനെ ഇട്ടുകാണ്ട് ഇതിമൊന്നും ഇങ്ങനെ ഒരു അയലെന്നൊന്നും പറയാൻ പറ്റൂല. ബെഡ്ഷീറ്റ് അങ്ങോട്ട് പിടിച്ച് കെട്ടിക്കാണ്. കോണിക്കൂട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇങ്ങനത്തെ കുറച്ച് കീറകാണ്ട മാതിരി, കാരണം താൽക്കാലികമാണ്, നനഞ്ഞത് കൊടുന്നിടാനല്ല. നമ്മള് തിരുമ്പല് കഴിഞ്ഞ് പുറത്ത് ഉണക്കുമല്ലോ. ഉണക്കല് കഴിഞ്ഞിട്ട് എന്നാലൊരു പുതിലിങ്ങനെ ഉണ്ടാകും. അത് പോണെന്നുണ്ടെങ്കിൽ വെയിലറച്ചിട്ട് പോണമൂല. അപ്പൊ എന്താട്ടും, കോണിക്കൂട്ടിൽ ഇങ്ങനെ അങ്ങോട്ട് അയല് കെട്ടിയിട്ട്, അയല് അറിയാൻ പറ്റൂല, കീറ കണ്ടം ബെഡ്ഷീറ്റ് കീറിക്കാണ്ട് ഇങ്ങനെ കെട്ടിക്കാണ്ട് എന്താ പിന്നെ ഇതിമ തോരടും. ഇതിമ ഇവിടെ കൊടുന്നിട്ടാ രണ്ടു ദിവസം കൊണ്ടൊക്കെ വലിഞ്ഞുകാണ്ട് ഉണങ്ങൂട്ടോ. അപ്പൊ പിന്നെ മടക്കേക്കാൻ പറ്റൂ. അപ്പൊ ഇതൊന്നും ഇപ്പൊ അല്ല നമ്മളെ വീഡിയോ. ഇതിനെ പറ്റി പറയുന്നത് ഇനി വീഡിയോന്റെ ഇടയിൽ ഇതിനെ പറ്റിയ കാര്യം കമന്റ്. അപ്പൊ സംഗതി എന്താ വെച്ചാല്, നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ള ഒരു വിശ്വാസം നമ്മക്കുണ്ട്. സാധാരണക്കാരായ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അതായത് നമ്മളിപ്പോ പെരന്റെ മോൾക്ക് എടുക്കും ചില ആൾക്കാരില്ലേ. എന്തുകൊണ്ടാ ചിലവരെടുക്ക? അടിയില് റൂമ് സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്താട്ടും മോൾക്ക് എടുക്കും. ചിലവര് എന്താട്ടും പിന്നെ ചോർച്ച ഉണ്ടെങ്കിൽ എത്തേലും കത്തിക്കാണ്ട് പേരെ മോള് ചോരുകയാണല്ലോ, എന്നാലോ കജ്ജില് പൈസ ഉണ്ടാകൂല, അപ്പൊ പണ്ടം പണയം വെച്ചുകാണ്ടും വിറ്റുകാണ്ടും പെരമ്മന്ന് ലോൺ എടുത്തുകാണ്ടും പെരന്റെ മോൾക്ക് എടുക്കും. അപ്പൊ അങ്ങനത്തെ നമ്മളൊരു അനുഭവം കൂടിയാണ് പറയുന്നത്. നമ്മളിപ്പോ ഈ പെര പെയിന്റ് അടിച്ചിട്ട് ഏകദേശം 3 കൊല്ലം ആവാനായി. അതായത് 2 വേനലും 3 മഴക്കാലം ഈ ഒരു മഴ എന്ന് പറയുന്നത് ഈ ഒരു പെര കൊണ്ടിരിക്കണ് പെയിന്റ് അടി കഴിഞ്ഞിട്ട്. അപ്പൊ 3 കൊല്ലാകാനായിക്കണ് നമ്മള് പെയിന്റ് അടിച്ചിട്ട്. അപ്പൊ ആ പെയിന്റ് അടിച്ച സമയത്ത് നമ്മള് പെരന്റെ മോളില് എന്താ ഒരു വേറൊരു പെയിന്റ് അടിച്ചിരുന്നു. 20 ലിറ്റർ പെയിന്റ് വേറെ, സാധാ പെയിന്റ് അല്ല, പശക കൂട്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം പെയിന്റ് ആണ്. അതിനൊരു ബക്കറ്റിനാണ് നല്ല വില ഉണ്ട്. അപ്പൊ നമ്മള് കേട്ടീമലെ കേട്ട് ഓരോരുത്തർ പറയണത് കേട്ടുകാണ്ടാണ് നമ്മളത് പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ നമ്മൾ അനുഭവത്തിൽ നിന്ന് ആ പെയിന്റ് അടിച്ചിട്ട് ചോർച്ചുണ്ടെന്നോ എന്താണ് അവസ്ഥ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ കണ്ടില്ലെണ്ണയാളെ, ഇക്കോലം മഴ പെയ്തിട്ടും ഒരു തുള്ളി കിനിവ് നമ്മളെ പെരന്റെ ഉള്ളിക്കില്ല കേട്ടോ. 3 കൊല്ലം ആകാനായി നമ്മളെ പെര പെയിന്റ് അടിച്ചിട്ട്, അവിടുന്ന് ഇങ്ങട്ടില്ല വെയിലും മായി മുയീവം ഈ പെര കൊണ്ടുക്കണ്. ഇന്നാലും ചോരുമ കൂടി വള്ളറങ്ങി എവിടെയെങ്കിലും തുള്ളി കിനിവോ ഒന്നും ഇല്ല കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. പെരന്റെ മുകളിൽ വള്ളം കെട്ടിന്നാലും ഒക്കെ ഇങ്ങനെ ഇരുമ്പ് തുരുമ്പായിക്കാണ്ട് ലീക്കാകും. അപ്പോൾ പിന്നെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പെരന്റെ മുകൾക്ക് എടുക്കൽ നിർബന്ധമാണ്. ഈ പെരപ്പൊ കൂടിയിരുന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞു. 11ാമത്തെ കൊല്ലമാണ്. ആദ്യത്തെ 5-6 കൊല്ലം വലിയ കുഴപ്പമില്ലേനും, പിന്നെ തുടങ്ങിയാലോ അവിടെ ഇവിടെ ഓരോ കിനിവും ഉറ്റലും. അതിങ്ങനെ കാണുമ്പോൾ നമ്മളെ കൽബ് കുൽബ് എന്ന് പറഞ്ഞ മാതിരിയാണ്. കാരണം 2ാം നില എടുക്കാന്ന് പറഞ്ഞാൽ കജ്ജൂല. എന്നാലോ 1ാം നില ഇങ്ങനെ കടന്ന് കേടി വരുമ്പോൾ നമുക്കൊരു പൊറുതിയടാണല്ലോ. പിന്നെ കുട്ടികളൊക്കെ അന്ന് ചെറുതാണേനും റൂമൊക്കെ പെള്ള മതി എന്നുള്ള ധാരണയാണ്. അപ്പം എന്തായാലും ആ ഉടനെയാണ് പെയിന്റ് അടി തുടങ്ങിയത്. ആ കൂട്ടത്തിൽ ഒരു 20 ലിറ്റർ 8000 റുപ്യാണ് ഒരു ബക്കറ്റിന്. ഇനിയിപ്പോൾ ഒരാളെ പണിക്ക് ഒഴിച്ചാണെങ്കിൽ ഒരു 10000 റുപ്യങ്ങൾ കൂട്ടിക്കോളി. മൊത്തം ഒരു 10000 റുപ്യ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ ഇതേപോലെ എല്ലാവരും പെരയും കാട്ടട്ടോ. പെര മോൾക്ക് എടുക്കാൻ കജ്ജണില്ലോ എന്നും പറഞ്ഞ് കുത്തിരിക്കണ്ട. അപ്പൊ മക്കളെ, ഇതാണ് നമ്മളെ പെരന്റെ മോളത്തെ ഒരവസ്ഥ. ഇത് പെര പെയിന്റ് അടിച്ചെന്നൊക്കെ നല്ല തൂവെള്ള കളറേനും, പിന്നെ ഈ കണ്ട മായും വെയിലൊക്കെ തട്ടിക്കാണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഉച്ച പുടിച്ച് കാണ്ട് കാണാൻ വലിയ മൊഞ്ചില്ല. എന്നാലും മുക്കിലും മൂലയിലൊക്കെ വള്ളം നിൽക്കണുണ്ട് കേട്ടോ. എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ മുകളിൽ വള്ളം തളം കെട്ടി നിൽക്കുകയാണെങ്കിലും ഈ പെയിന്റ് അടിച്ചതുകൊണ്ട് തന്നെ അടിയിക്ക് തന്നെ വള്ളം ഇറങ്ങൂല. ഇങ്ങനെ വള്ളം കെട്ടി നിന്നിട്ടും ആ നേർക്കും കൂടിയും വള്ളത്തിൻ്റെ ഒരു തുള്ളി കിനിവ് ഇല്ല. അതായത് ചേമ്പിൻ്റെ അടിയിൽ വള്ളം പാർന്ന മാതിരിയാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. അടിയിക്ക് എങ്ങനെയായാലും വള്ളം ഒറ്റൂല കേട്ടോ. മക്കളെ, നമ്മള് വീഡിയോകളൊക്കെ കഴിഞ്ഞുകാണ്ട് ഔത്തിട്ട് അങ്ങോട്ട് കയറിയപ്പോ തന്നെ നല്ല കോറ്റ് മയക്ക പെജനുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാലും ഇപ്പൊ നമ്മളെ ഇന്നത്തെ വിഷയം ഇത് തന്നെയാണ്, പെര ചോർച്ച. അപ്പൊ മോൾക്ക് എടുക്കാൻ കജ്ജാത്തവരുണ്ട് എന്നുണ്ടെങ്കില് നിങ്ങൾ എന്താട്ടിക്കോളിയും, ഒരു 20 ലിറ്റർ. അപ്പൊ പെര വലിപ്പ ചെറുപ്പത്തിനനുസരിച്ച് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകും കേട്ടോ. ഇവിടെ 20 ലിറ്റർ നല്ല കട്ടിയിൽ ഇങ്ങോട്ട് അടിച്ചിക്കാണ്. അപ്പൊ അത് അടിച്ചേണ്ട സമയം എന്ന് പറഞ്ഞാല് നല്ല വെയിലറച്ചോരോ. ഇപ്പൊ ഈ മയക്കൊക്കെ ചോരുണ്ടെങ്കിൽ
നിങ്ങളെന്താട്ടിക്കോളീ കർക്കടകത്തിലെ ഒരു 10 വെയിലറച്ചും ആ വെയിലറച്ചുന്ന സമയത്ത് കാട്ടിയാൽ മതി. അന്ന് വെയിലറച്ചു എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാകണം, അല്ലാതെ അടിച്ചാല് പൈസ വളത്തിലാവും കേട്ടോ. ശരിക്കും പറഞ്ഞാല് വെയിലറച്ചുന്ന സമയത്ത് അതിന്റെ മുകളിലത്തെ ചളി മുഴുവനും ഒരച്ച് കളയുക. ഇവിടെ മൂപ്പരൊക്കെ അങ്ങനെയാണ് കാട്ടിയിരുന്നത്. ആ ചളി മുഴുവനും ഒരച്ച് കളഞ്ഞിട്ട് വെള്ളം പാർന്ന് ഉണക്കി എടുത്തതിന് ശേഷം ഈ പെയിന്റ് ഇതാ അത് അങ്ങോട്ട് അടിച്ചതാണ്, രണ്ട് കോട്ട് ഇങ്ങോട്ട് അടിച്ചതാണ്. ഈ പെയിന്റ് അതിനായിട്ടുള്ള പെയിന്റ് ആണ്, ഇതില് പശയൊക്കെ കൂട്ടിക്കാണ്ടാണ് വരുന്നത്. അപ്പൊ ഇത് എവിടുന്ന കിട്ടുമോ ചോദിച്ചാല് ഏത് പെയിന്റും കടി ചെന്ന് ചോദിച്ചാലും മതി, ചോർച്ചക്കുള്ള പെയിന്റ് എന്ന് ചോദിച്ചാൽ മതി. ഇനിയിപ്പോ പെരന്റെ ചുമരും ഉള്ളൊന്നും പെര പെയിന്റ് അടിച്ചാൽ കച്ചാത്തോലുണ്ടെന്നുണ്ടെങ്കിൽ ആ പെരന്റെ മോള് മാത്രം ഒന്നും കടിച്ചാൽ മതി. ഇവിടെ ഇപ്പൊ മൂന്നാമത്തെ കൊല്ലാണ്, ഈ മഴക്കാലം പൗതി എന്ന് പറയുമ്പോൾ ആയില്ലേ, ഒരു കിനിവ് തുള്ളിയും പടപെട്ടിയില്ല. എന്നാലോ ഈ പെര മോൾക്ക് ഇങ്ങനെ അടിച്ചതിന്റെ മുന്നേ നല്ല ചോർച്ചുണ്ടേനും, അവിടെ ഇവിടെയും കിനിവ് ഇങ്ങനെ വെള്ളൂറ്റിക്കൊണ്ടൊക്കെ ഉണ്ടേനു. അത് വാർപ്പിന്റെ കുഴപ്പമൊന്നല്ല, ഏത് നല്ല മുന്തിയ വാർപ്പാണെങ്കിലും ഒരു 10 കൊല്ലം കഴിഞ്ഞാല് അവിടെ ഇവിടെയും കിനിവ് അത് സാധാരണയാണ്. അത് പിന്നെ നമ്മള് മോൾക്ക് എടുക്കലാണല്ലോ, പക്ഷെ എടുക്കാൻ കച്ചാത്തവരെന്താട്ടുക, ഓർക്കും വേണ്ടിട്ടാണ് ഈ വീഡിയോ. അപ്പൊ അങ്ങനെ കാട്ടിയാൽ മതി കേട്ടോ. നല്ലോണം ഒരച്ച് നന്നാക്കിക്കാണ്ട് പെയിന്റ് ഉണ്ടടിച്ചു, അപ്പൊ പിന്നെ തുള്ളി ചോർച്ച വരൂല. ചില ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം ഉറ്റീനും 3 കൊല്ലം മുന്നേ. ഈ പെയിന്റ് അടി കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനത്തെ ഒരു കുഴപ്പം നമുക്ക് ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ നല്ല വിലയുള്ള പെയിന്റ് ആണ്, എന്നാലിപ്പോ പേരെ മോൾക്ക് എടുക്കുകയാണെങ്കിൽ 8-10 ലക്ഷം ഉറുപ്പ്യ അല്ലാതെ ഇപ്പൊ എല്ലാ പണിയും കഴിച്ചു കാണ് മോൾക്ക് എടുക്കല് നടക്കൂല. അന്നോട്ടേക്ക് 8000-10000 രൂപ നമ്മള് നല്ല വെയിലുള്ള ദിവസം അങ്ങോട്ട് ചെലവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞമ്മക്ക് തന്നെ അടിച്ചാ ചോരൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ പെയിന്റ് അടിച്ചതിന്റെ മുന്നേ നല്ലോണം ചോർന്നും ചെയ്തതിനും പെയിന്റ് അടി കഴിഞ്ഞപ്പോ നല്ല മാറ്റമുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ പോയിക്കാണ്ട് എന്താ പെയിന്റ് വാങ്ങിക്കൊടുന്ന് കണ്ട് അടിച്ചോളിയും, നിങ്ങളെ പൈസ വെറുതെ ആവൂല. ഇതൊരു പ്രമോഷനോ പരസ്യമോ ഒന്നുമല്ല, നമ്മളെ അനുഭവമാണ് കേട്ടോ. സാധാരണ എല്ലാവരും പേര മോൾക്ക് എടുക്കാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞ മാതിരിനെ റൂം ഉണ്ടാവൂല, അടിയിലെ റൂം തേങ്ങില്ലെങ്കിൽ എന്താട്ടും മോൾക്ക് എടുക്കും. ചിലവരെന്താട്ടും പുതിയ പേരേക്കാരം ഒരു 4-5 കൊല്ലം പാക്ക് ഉണ്ടാവുകയുള്ളൂ, അതിന്റെ കടം തന്നെ തീർന്നിട്ടുണ്ടാവൂല. അപ്പൊ ഇതിനിങ്ങനെ കിനിവ് കാണുമ്പോൾ ഒരു പേജാറാണേ. വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മുകളിൽ വെള്ളം നിൽക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊക്കെ ചോരും. അപ്പൊ ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞാല് വെള്ളം അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പൊ നമ്മളതൊക്കെ കണ്ടില്ല നിങ്ങൾ വെള്ളം കെട്ടിക്കണ്, ഇങ്ങോട്ടും കൂടി ആ നേരിക്ക് ചോർച്ചല്ല. അപ്പൊ അത്ര ധൈര്യമായിട്ട് നമുക്ക് ഈ പെയിന്റ് വാങ്ങിക്കൊടുന്ന് അടിച്ചോ, നിങ്ങളെ പൈസ വെറുതെ ആവൂല. കഥക്ക് മക്കളെ വർത്താനം പറയുമ്പോ അല്ല. അപ്പൊ എന്തായാലും നമ്മളെ അനുഭവത്തിൽ ഈ പെയിന്റ് അടിച്ചിട്ട് ഉസാറായിക്കണ്. പെയിന്റിന്റെ പേര് പത്താ ഡ്രാൻഡ്രൂഫോ അങ്ങനെ എന്തോ ആണെന്നാച്ച തോന്നണത്. എന്തായാലും അത് കടയിൽ ചെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോട് ചോദിച്ചു കണ്ട് ചെയ്താ മതി. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം കമന്റ് ബോക്സിൽ ഇടക്ക് ഇങ്ങനെ വരലുണ്ട്, താത്ത നിങ്ങളല്ലേ പെരന്റെ മുകളിൽ പെയിന്റ് അടിച്ചീന്, അതിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചോലുണ്ട്. പിന്നെ ഇത് ഞാൻ പറയാൻ മറന്നതാണ് മക്കളെ, നിങ്ങളോട് പറയുകയാണെങ്കിൽ വേനൽക്ക് ചൂടിന് നല്ല മാറ്റമുണ്ട്, ചൂടില്ല എന്നല്ല മാറ്റമുണ്ട്. അതായത് ഈ പെരന്റെ മുകളിൽ പെയിന്റ് അടിച്ചതിന്റെ മുന്നേ പിന്നെ പെരും ചൂടേന്, പിറ്റത്തെ കൊല്ലം ഈ പെയിന്റ് അടി കഴിഞ്ഞ് പിറ്റേ കൊല്ലം വേനലായപ്പോ ചൂടിന് കുറവുണ്ട്, ചൂടില്ല എന്നല്ല ചൂടിന് കുറവുണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞ മാതിരി മഴക്കാലത്ത് ചോർച്ചയില്ല. അപ്പൊ ധൈര്യമായിട്ട് ഈ പെയിന്റ് നിങ്ങൾ അടിച്ചോളി, നഷ്ടം വരൂല. നമ്മളെ അനുഭവമാണ്, ഏത് കടയിൽ ചെന്ന് ചോദിച്ചാലും മതി കേട്ടോ, ഓരോ പറഞ്ഞുതരും. അപ്പൊ എന്തായാലും അത് പറയാൻ വേണ്ടിയിട്ടും കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് വന്നത്. വേറെല്ല വീഡിയോന്റെ ഇടയിൽ കൂടി ചെയ്താല് ഒരുപാടായി പോകും, എന്നാ മനസ്സിലാകട്ടില്ലേനും. ഇതിനായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മക്കതൊരു വീഡിയോ ആകും ചെയ്തു, നിങ്ങൾക്ക് അതൊരു ഉപകാരമാകും ചെയ്തല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനി ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ നിങ്ങളെ മുന്നേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അതൊക്കെ നമ്മൾ പറയണ്ട്. അപ്പൊ ഇപ്പൊ തൽക്കാലം പോട്ടെ. അപ്പൊ എല്ലാവരോടും അസ്സലാമു അലൈക്കും.